സ്നേഹമുള്ളവരെ, ആത്മീയതയുടെ പരമകാഷ്ഠയായിട്ടാണല്ലോ മിസ്റ്റിസിസം കണക്കാക്കപ്പെടുന്നത്. ചെറുപുഷ്പ ആത്മീയതയെപ്പറ്റിയുള്ള മനനങ്ങളുടെ ഈ ദിനത്തിൻ്റെ അവസാന ദിവസം കൊച്ചു ത്രേസ്യയുടെ മിസ്റ്റിക്കൽ ആധ്യാത്മികതയെപ്പറ്റി നമുക്ക് അല്പമായിട്ട് പരിചിന്തനം നടത്താം. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പ്രപഞ്ചബദ്ധമായ മിസ്റ്റിക്കൽ ആത്മീയതയാണ് നമ്മൾ ഇന്നിവിടെ ചിന്താവിഷയമാക്കുന്നത്. പരമ്പരാഗതമായിട്ട് തന്നെ ദൈവിക വെളിപാടിൻ്റെ രണ്ട് ജിഹ്വകളായിട്ട് കണക്കാക്കപ്പെടുന്നവയാണല്ലോ പ്രപഞ്ചഗ്രന്ഥവും വചനഗ്രന്ഥവും. പ്രപഞ്ചമാകുന്ന ഗ്രന്ഥത്തിലൂടെയാണ് ദൈവം ആദ്യമായി വെളിപ്പെടുത്തിയത്, വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ. വിശുദ്ധ അഗസ്റ്റിനാണ് ദൈവിക വെളിപാടിൻ്റെ രണ്ട് ജിഹ്വകളാണ് വചനഗ്രന്ഥവും പ്രകൃതി ഗ്രന്ഥവും എന്ന് ആദ്യമായ നിരീക്ഷണം നടത്തിയത്. ഈശോയുടെ ജീവിതത്തിൽ ഇതെത്രയോ ശരിയാണ്. ജനിച്ചിടത്തു നിന്നും 200 കിലോമീറ്ററിലധികം യാത്ര ചെയ്തിട്ടില്ലാത്തവൻ, ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്തില്ലാത്ത വചനം ഉച്ചരിച്ചിരിക്കുന്നത് ഈ പ്രകൃതിയാകുന്ന ഗ്രന്ഥത്തിൽ നിന്നും വായിച്ചു പഠിച്ചതിൻ്റെ ഉൾക്കാഴ്ചകളുടെ വെളിച്ചത്തിൽ ഉരുവിട്ട വചനങ്ങളുടെ സ്ഥായി ഭാവം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പരമമായ വേദനയെ അനുഭവിച്ച മുഹൂർത്തത്തിൽ പോലും ദേവാലയം വിട്ടവൻ ഗത്സമൻ പൂന്തോട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാനാണല്ലോ ആഗ്രഹിച്ചത്. വിജനമായ ഗിരിനിരകളിൽ ഏകാന്തമായിരുന്നു തൻ്റെ പിതാവിനെ മനനം ചെയ്യുന്നതായിരുന്നു ഈശോയുടെ ദൈവാനുഭവത്തിൻ്റെ ഭൂമിക എന്നുള്ളതിന് സുവിശേഷങ്ങൾ വളരെ തെളിവായി നൽകുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൊച്ചു ത്രേസ്യയുടെ ആത്മീയതയിലേക്ക് നമ്മൾ ചുവടുവെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം ഇത് തന്നെയാണ്. പ്രപഞ്ചമാകുന്ന ഗ്രന്ഥം ദൈവം എൻ്റെ മുന്നിൽ തുറന്നു വെച്ചു എന്നുള്ള പ്രസ്താവനയോടുകൂടിയാണല്ലോ അവൾ തൻ്റെ ആത്മകഥ തന്നെ ആരംഭിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യങ്ങളും നാനാത്വങ്ങളും എല്ലാം അതിൻ്റെ സങ്കീർണതയിൽ തന്നെ ആവഹിച്ചെടുത്തുകൊണ്ട് ഒരു ദാർശനികയെ പോലെ ആഖ്യാനം ചെയ്തുകൊണ്ട് അവൾ അവളുടെ ആത്മകഥ തന്നെ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രപഞ്ചഗ്രന്ഥത്തിൻ്റെ സങ്കീർണത മുഴുവനും അടിഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ടാവാം അവളുടെ ആത്മകഥയ്ക്ക് ഇത്രയധികം കരുത്തും ഈടുമൊക്കെ കൈവന്നത് എന്ന് തോന്നുകയാണ്. ഈ പ്രപഞ്ചമാകുന്ന ഗ്രന്ഥം ആത്മകഥ എഴുതുമ്പോൾ മാത്രമോ ശൈശവത്തിൽ മാത്രമോ അല്ല അവളുടെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെട്ടതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ആത്യന്തികമായിട്ട് അവളുടെ ജീവിതത്തിൻ്റെ എക്കാലവും ജീവിതത്തിൻ്റെ ഓരോ ദിവസവും അവളുടെ ഒരു കയ്യിൽ ഈ പ്രപഞ്ചഗ്രന്ഥം തുറന്നു പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് വായിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനും എളുപ്പത്തിൽ സാധിക്കും. ഈ പ്രപഞ്ചഗ്രന്ഥത്തിൻ്റെ വായന അവൾ ആരംഭിക്കുന്നത് അവളുടെ ശൈശവത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൊച്ചു റോസ് മുലയൂട്ടുവാനായി 1.5 വയസ്സുവരെ ആയ അവളെ കൊണ്ടുപോയപ്പോൾ ഉന്തുവണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് കച്ചിക്കെട്ടുകൾക്ക് മീതെ ഇരുത്തിക്കൊണ്ട് അവളെ തോട്ടത്തിലൂടെ ഉലാത്താൻ കൊണ്ടുപോകുന്ന കഥ അവൾ അനുസ്മരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പൂക്കളെയും ചെടികളെയും മരങ്ങളെയും തരലാതാദികളെയും ഒക്കെ കണ്ട് അത്ഭുതം കൂറുന്ന കുഞ്ഞിനെപ്പറ്റി ഈ ആയ കുഞ്ഞു ത്രേസ്യ പുണ്യവതിയുടെ അമ്മയോട് പങ്കുവയ്ക്കുന്നത് എത്രയോ ഹൃദയഹാരിയായ ഭാഷയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തോട്ടത്തിൽ അപ്പച്ചനോടൊപ്പം ഉലാത്താൻ പോകുമ്പോൾ തോട്ടത്തിലെ ചെറു പഴങ്ങളും ഇലകളും ഒക്കെ കൂട്ടിക്കുഴച്ച് ജ്യൂസ് ഉണ്ടാക്കി അപ്പച്ചന് കൊണ്ടുപോയി കൊടുക്കുന്നത് അവൾക്ക് വലിയ ഹൃദ്യമായ ഒരു അനുഭവം പ്രദാനം ചെയ്തിരുന്നതായിട്ട് അവൾ പറയുന്നുണ്ട്. അപ്പച്ചനും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് എത്രയോ ചേർച്ചയാണ്. വീണ്ടും സെലീഗുരിൻ അവളുടെ അമ്മ അവളെക്കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട്. കുഞ്ഞു ത്രേസ്യ അവൾ പെട്ടെന്ന് ഒറ്റ ഓട്ടത്തിന് കോഴിയെ പോയി ഓടിപ്പിടിച്ച് കൂട്ടില കൈക്കിലാക്കും. എന്നിട്ടോ ആ കോഴിയുമായിട്ട് അവൾ വളരെ സൗഹൃദത്തിലാണ് പോലും തുടർന്നുള്ള സമയങ്ങളിലൊക്കെ എന്ന് പറയുന്നത്. എത്ര വളരെ ഇതര ജീവജാലങ്ങളുമായിട്ടുള്ള സൗഹൃദവും ഭ്രാതൃത്വവും ഒക്കെ ആധ്യാത്മികതയുടെ ഭാഗമായി തീരുന്നത് എത്രയോ അനുപേക്ഷണീയമാണ് എന്നുള്ളത് കൊച്ചിൻ്റെ വലിയൊരു സൂചനയാണ് കൊച്ചു ത്രേസ്യ പുണ്യവതിയെ പറ്റിയുള്ള അമ്മയുടെ ഈ അനുസ്മരണം തന്നെ. തോട്ടത്തിലെ പൂവ് മരിയ ചേച്ചിയുടെ പൂവാണെന്നും അത് പറിക്കരുതെന്നും അത് നഷ്ടമാകുമെന്നുമുള്ള അവളുടെ വിലാപം അമ്മയുടെ മുന്നിൽ ഉന്നയിച്ചപ്പോൾ അത് വകവയ്ക്കാതെ അമ്മ പൂ അവൾക്ക് റോസാപ്പൂ പറിച്ചു കൊടുത്തപ്പോൾ അവൾ വളരെ ദുഃഖിതയാവുകയും വീട്ടിലേക്ക് തന്നെ കടന്നു ചെല്ലാൻ മടിക്കുകയുമായിരുന്നുവെന്ന് അവളുടെ അമ്മ അവളുടെ ചേച്ചിമാർക്ക് എഴുതിയ കത്തിൽ അനുസ്മരിച്ചിരിക്കുന്നതും ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. നമുക്കറിയാം കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ആത്മബോധം തന്നെ പൂവ് പുഷ്പം പ്രകൃതി ഇവയുമായിട്ടെല്ലാം അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്.
അവളുടെ രചനകളിലെല്ലാം ഉടനീളം കടന്നു വരുന്ന പ്രകൃതി ബിംബങ്ങളും പ്രതീകങ്ങളും ഒക്കെയാണ് പൂവ്, പുഷ്പം, പക്ഷി, രാജാളി, പ്രാവ്, ഇടിമിന്നൽ, അഗ്നി, നക്ഷത്രം, മണ്ണ്, മണൽ, മരുഭൂമി. ഇങ്ങനെ സജീവമായ പ്രകൃതിബിംബങ്ങളാലും രൂപങ്ങളാലും അങ്ങേയറ്റം ഉത്കൃഷ്ടമാണ് അവളുടെ ആത്മകഥയും എല്ലാ രചനകളും തന്നെ എന്ന്. അതുകൊണ്ട് തന്നെ പ്രകൃതിബദ്ധമായ ആത്മീയതയുടെ വലിയൊരു ആചാര്യയായി തന്നെ നമുക്ക് കൊച്ചുത്രേസ്യ പുണ്യവതിയെ കണക്കാക്കുവാനായിട്ട് സാധിക്കും. അവളുടെ കൗമാരത്തിലും ശൈശവത്തിലും മാത്രമല്ല പ്രകൃതിബദ്ധമായ ഈ ആദ്യാത്മീയതയുടെ നിഴലാട്ടങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. കണ്ടംപ്ലേറ്റീവ് ഓർഡറായിരുന്ന കർമ്മലമഠത്തിൻ്റെ നാലുകെട്ടിനകത്തേക്ക് അവൾ പ്രവേശിച്ചപ്പോൾ അവളുടെ ഈ ആധ്യാത്മികതയോട് വിട പറഞ്ഞിട്ടാണ് അവൾ പോയതെന്ന് നമ്മൾ കരുതിപ്പോയാൽ തെറ്റിപ്പോയി. കാരണം കർമ്മലമഠത്തിൽ നിന്ന് ഉള്ളിലെ അവളുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഈ പ്രകൃതിബദ്ധമായ ആത്മീയതയിലുള്ള വലിയൊരു വളർച്ചയും വികാസവുമാണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നതേ ഉള്ളൂ. അവളുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അവൾ രോഗിയായപ്പോൾ തോട്ടത്തിലെ ഒരു ചെടി ഉണങ്ങി നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവളുടെ തുണസഹോദരി അത് പറിച്ചു കളയാൻ ശ്രമിച്ചപ്പോൾ പറിക്കരുതേ എന്ന് പറഞ്ഞ് സഹോദരിയുടെ കാല് പിടിച്ച് കേഴുന്ന കൊച്ചുത്രേസ്യയെ പറ്റി അവളുടെ സഹോദരിമാർ എഴുതി വച്ചിരിക്കുന്നത് എത്രയോ ഭംഗിയായിട്ടാണ്. അരുതേ എന്ന് വീട്ടിൽ വെച്ച് അമ്മയോട് പറഞ്ഞ അതേ കാര്യം തന്നെ ജീവിതത്തിൻ്റെ യൗവനത്തിൽ 24-ാമത്തെ വയസ്സിൽ ജീവിതത്തിൻ്റെ പടിയിറങ്ങേണ്ട വേളയിലും അതേ അരുതേ എന്ന് തന്നെയാണ് അവൾ ഉരുവിടുന്നത് എന്ന് പറയുന്നത്. തോട്ടത്തിൽ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുക എന്നുള്ളത് അവൾക്ക് വളരെ ആനന്ദകരമായ ഒരു കാര്യമായിരുന്നു എന്നുള്ളത് ആത്മകഥയിൽ പ്രസ്പഷ്ടമാണല്ലോ. അല്ലെങ്കിലും വിജനമായ പുൽത്തകിടികളിൽ പോയി പുല്ലുകൾ നിറഞ്ഞ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന വിജനമായ പുൽത്തകിടിയിൽ പോയി മരണം ചെയ്യുന്നതും ധ്യാനിക്കുന്നതുമാണ് എനിക്ക് ഏറ്റവും അധികം ആനന്ദം പ്രദാനം ചെയ്യുന്നത് എന്ന കൊച്ചുത്രേസ്യ പുണ്യവതി എഴുതി വച്ചിരിക്കുന്നത് അവളുടെ ആത്മകഥയിൽ. അവളുടെ അമ്മ അവളെ കുറിച്ച് നടത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. വസന്തകാലത്ത് അവൾക്ക് രോഗമുണ്ടാകും പോലും, രോഗമുണ്ടാകുമ്പോൾ മരുന്നൊന്നും കൊടുത്താൽ പുണ്യ കൊച്ചുത്രേസ്യയ്ക്ക് സുഖമാകുകയില്ല. പക്ഷേ അവൾക്ക് സൗഖ്യം കിട്ടുക കൊടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാറ്റ് വീശുന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കൊച്ചോളങ്ങൾ കളിയാടുന്ന അരുവിയുടെ തീരത്തേക്കോ പൂന്തോട്ടത്തിലേക്കോ മരത്തണലിലേക്കോ അവളെ കൊണ്ടുപോയാൽ മതി, അവൾക്ക് സമ്പൂർണ്ണ സൗഖ്യമായി എന്ന മൂത്തപുത്രിയായ മരിയയ്ക്ക് ഏറ്റവും ഇളയ പുത്രിയെ പറ്റി അവളുടെ അമ്മ എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. പ്രകൃതി അവൾക്ക് വലിയ സൗഖ്യമായിരുന്നു ഈശ്വരാനുഭവത്തോടൊപ്പം തന്നെ എന്ന്. തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നം വരെ, എക്കാലവും അവസാനം വരെ അവൾക്ക് ഈ ആത്മീയ സരണിയെ പരിപോഷിപ്പിച്ച് നിലനിർത്തുവാൻ സാധിച്ചു എന്നുള്ളത് അത്യന്തം പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി രോഗിയായിരിക്കുമ്പോൾ അവളുടെ ഒരു സഹോദരി ധാന്യമണികൾ വിളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വളർന്ന് കൂനിപ്പോയ ഒരു നെൽക്കതിരും പറിച്ചുകൊണ്ട് ദീനമുറിയിലേക്ക് കടന്നു വരുന്ന കാര്യം അവൾ അനുസ്മരിക്കുന്നുണ്ട്. വലിയൊരു മിസ്റ്റിക്കൽ അനുഭവമാണ് ഈ ധാന്യമണികളാൽ വളഞ്ഞു പോയ നെൽക്കതിരനെ കണ്ടപ്പോൾ അവൾക്കുണ്ടായത് എന്നുള്ളത് അവൾ അനുസ്മരിക്കുന്നുണ്ട്. കാരണം വരപ്രസാദത്തിൻ്റെ സമൃദ്ധിയാൽ കൂനിപ്പോയതാണ് തൻ്റെ ജീവിതം, അതിൻ്റെ പ്രതീകമാണ് താൻ ഈ നെന്മണികളിൽ കാണുന്നത് എന്ന പുണ്യവതി അവിടെ അനുസ്മരിക്കുന്നത് എന്നുള്ളത് എത്രയോ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പൂവിനു വേണ്ടിയും ഉണങ്ങിപ്പോയ ചെടിക്ക് വേണ്ടിയും മസിൽ പിടിക്കുന്ന പുണ്യവതിയെയാണല്ലോ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇവിടെ എത്രയോ നല്ല ആത്മീയ വളർച്ചയുടെ, മിസ്റ്റിക്കൽ ആത്മീയതയുടെ ഒരു പ്രതിനിധാനം ആ പുണ്യവതിയുടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. രമണ മഹർഷിയെ പോലെയുള്ള ഒരു മിസ്റ്റിക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൂടെ കൂട് കൂട്ടുവാൻ വന്ന കുരുവിയെ പറിച്ച് കുരുവിക്കൂട് പറിച്ചു മാറ്റിയ ശിഷ്യനോട് ചോദിക്കുന്നുണ്ട്, ആ കുരുവിക്കൂട് എവിടെ പോയി, അതിനെ ഇവിടുന്ന് എടുത്തു മാറ്റിയെന്ന ശിഷ്യൻ, അതെന്തിനായി എടുത്തു മാറ്റിയത്, അവിടെ തന്നെ കൊണ്ടേ വെക്ക് എന്ന് ഗുരു പറയുക. അത് വേണ്ട, അതിന് പുറത്തെവിടെയെങ്കിലും കൂട് കൂട്ടാൻ സാധിക്കുമല്ലോ എന്ന് ശിഷ്യൻ പറഞ്ഞപ്പോൾ മഹർഷി പറയുക, എന്നാൽ നമുക്ക് കാണാം ആ അവസാനം ആരാ ജയിക്കാൻ പോകുന്നത് എന്ന്. രമണ മഹർഷി വലിയ മിസ്റ്റേക്കാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു കുരുവിക്ക് വേണ്ടി മസില് പിടിക്കുകയാണ്. അതുപോലെ വലിയ വലിയ മിസ്റ്റേക്കായ കൊച്ചുത്രേസ്യ പുണ്യവതി ഇവിടെ ഉണങ്ങിപ്പോയ ഒരു ചെടിക്ക് വേണ്ടി
തൻ്റെ തുണ സഹോദരിയുമായിട്ട് മസിൽ പിടിക്കുന്നത് അതിനെ പറിച്ചു മാറ്റരുതേ എന്ന് പറയുന്നു. മിസ്റ്റിസിസത്തിൻ്റെ വളരെ പൊതുവായിട്ടുള്ള ഒരു ഘടകമാണ് ഈ പ്രാപഞ്ചിക ആത്മീയ അവബോധം എന്ന് പറയുന്നത്. ദൃശ്യമായതിലെല്ലാം തനിക്ക് ചുറ്റുമുള്ള എല്ലാ തരത്തിലും ഈശ്വര സാന്നിധ്യവും ഈശ്വരീയതയും ഈശ്വര അനുഭവവും സംസിദ്ധമാകുന്നു എന്നുള്ളതാണ് ഈ ആത്മീയതയുടെ ഈ പരിവേഷം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ഈ പ്രാപഞ്ചിക ആത്മീയതയ്ക്ക് ഇന്നത്തെ യുഗത്തിൽ പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനങ്ങളാലും പരിസ്ഥിതി ദുരന്തങ്ങളാലും മാനവരാശിയുടെ ഭാവി തന്നെ അപകടാവസ്ഥയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയ പ്രസക്തിയുള്ള കാര്യം ഉച്ചൈസ്തര ഉദ്ഘോഷിക്കപ്പെടേണ്ട കാര്യമാകുന്നു. അരിതേ എന്നുള്ളവരുടെ നിലവിളി, ഉണങ്ങിയ ചെടിക്ക് വേണ്ടി ഉള്ള നിലവിളി, റോസാപ്പൂവിന് വേണ്ടിയുള്ള നിലവിളി, പറിക്കരുതേ നശിപ്പിക്കരുതേ എന്നുള്ള ആ നിലവിളി, അത് മാനവരാശി തന്നെ എക്കാലവും ഹൃദയത്തിൽ ആവഹിക്കേണ്ട ഒരു ആഹ്വാനം തന്നെയായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ഉപഭോഗ സംസ്കൃതിയുടെ ആധിക്യത്തിൽ മരം വെട്ടും വനനശീകരണവും വലിച്ചെറിയൽ സംസ്കാരവും വഴിയായിട്ട് പ്രകൃതിയും മണ്ണുമൊക്കെ അങ്ങേയറ്റം മലീമസമാവുക വഴിയായിട്ട് ഈശ്വര ആരാധനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് മനുഷ്യൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലൗദാത്തോസി പോലുള്ള ചാക്രിക ലേഖനങ്ങളിലൂടെ പരിശുദ്ധ പിതാവ് നമ്മളെ അനുസ്മരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് തന്നെ. ഉള്ളിൽ തിങ്ങി വിങ്ങി വിളങ്ങി നിൽക്കുന്ന പ്രാപഞ്ചിക ആത്മീയ അനുഭൂതിയുടെ ആഴത്തിൽ നിന്നുമാണ് അസീസി പുണ്യവാളൻ സഹോദരി പക്ഷിയെന്നും സഹോദരൻ നായയെന്നും ഒക്കെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കസാൻസാക്കീസ് അസീസി പുണ്യവാളനെ പറ്റി പറയിപ്പിക്കുന്ന സുന്ദരമായ ഒരു കഥയുണ്ട്. സ്വർഗത്തിൽ ചിലേക്ക് ചെന്ന ഒരു താപസൻ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അബദ്ധത്തിൽ ഭൂമിയിലേക്ക് നോക്കുവാനിടയായി. താഴെ ഒരു ഇലയെ കാറ്റത്ത് കളിയാടുകയാ. അത് കണ്ടതേ സ്വർഗത്തിൽ കലാപമായി എനിക്ക് ഭൂമിയിലേക്ക് മടങ്ങണം. എന്തൊരു ആനന്ദമാണ്, എന്തൊരു സൗന്ദര്യമാണ് എൻ്റെ ഭൂമിക്ക് എന്ന് പറയുന്നത്. എത്ര സുന്ദരമായ ഒരു ഭാവനയാണിത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഈ ഭൂമി, നമ്മൾ അധിവസിക്കുന്ന ഈ മണ്ണ്, നമ്മൾ നടന്നു പോകുന്ന ഈ പുൽനാമ്പുകൾ, അവയുടെ സൗന്ദര്യമൊന്നും ഇന്നേവരെ നമ്മൾ ആസ്വദിച്ചിട്ടില്ല. ഇനിയും ഈ മണ്ണിനെയും ഭൂമിയെയും പക്ഷിയെയും തരിലതാദികളെയും എല്ലാത്തിനെയും നമ്മൾ ആദ്യം എന്നതുകൊണ്ടും കാണാനിരിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മനോഹര തീരത്ത് ഇനിമോ തരുമോ ഇനിയൊരു ജന്മം കൂടി. വയലാറിൻ്റെ വളരെ മിസ്റ്റിക്കലായിട്ടുള്ള വരികളാണ്. ഈ ഭൂമിയിലായിരിക്കുക എന്ന് പറയുന്നത് എത്രയധികം അനുഭൂതിദായകമാണ് എന്നുള്ളതായി ഈ വരികൾ സൂചിപ്പിക്കുന്നത് എന്ന് പറയും. മണ്ണിൽ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് ടേബിൾ ഫെലോഷിപ്പ് തന്നെ പാവനമായ കാര്യമാണ്. സോയിൽ ഫെലോഷിപ്പ്, മണ്ണുമായിട്ടുള്ള ഭ്രാതൃത്വം, അതുകൂടാതെ ഒരാധ്യാത്മികതയും പൂർണ്ണമാവുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയുമായിട്ടുള്ള ഓരോ സംവാദവും പ്രകൃതിയുടെ ഓരോ സംവേദനവും പുതിയ അനുഭൂതികൾ നമ്മൾ ജനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓരോ കാഴ്ചകളും പുതിയ ഉൾക്കാഴ്ചകളായി നമ്മളിൽ രൂപം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വേദപാരംഗതയായ കൊച്ചു ത്രേസ്യ പുണ്യവതി പ്രകൃതിയാകുന്ന വചനഗ്രന്ഥത്തെ വായിച്ചറിഞ്ഞ് ആത്മീയതയുടെ ബാലപാഠങ്ങൾ തുടങ്ങി തുംഗശൃംഗങ്ങളിലേക്ക് വരെ എത്തിച്ചേർന്നതുപോലെ പ്രകൃതിയാകുന്ന ഗ്രന്ഥത്തിൽ നിന്നും പഠിച്ചുകൊണ്ടും പ്രകൃതിയിലെ ഈശ്വരീയതയെ തിരിച്ചറിഞ്ഞുകൊണ്ടും ഈ ആത്മീയ അനുഭൂതിയെ ആസ്വദിച്ചുകൊണ്ട് നമുക്കും ആത്മീയതയിൽ വളരുവാനായിട്ട് ശ്രമിക്കാം. ഓരോ കാഴ്ചകളെയും ഉൾക്കാഴ്ചകളാക്കിക്കൊണ്ട് അതിന് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാളും അവളുടെ അനുഗ്രഹവും നമുക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.